വെൽക്കം ബാക്ക് ടു ചിരാസ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം കോട്ടക്കുന്നിലാണ്. ഒരു 4 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കോട്ടക്കുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മലപ്പുറം നീക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിൽ വരുന്നൊരു സ്ഥലം ഏതാണ്? അത് മലപ്പുറം കോട്ടക്കുന്നാണ്. നിക്കാഹ് കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞാലും ആദ്യം കൊണ്ടുവരുന്നൊരു സ്ഥലം അത് കോട്ടക്കുന്നായിരിക്കും, ശരിയല്ലേ? മലപ്പുറത്ത് ആരുടെ നിക്കാഹ് കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞാലും ആദ്യം കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് അത് കോട്ടക്കുന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇത്ര വിശാലമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം അത് കോട്ടക്കുന്നാണ്. ഒരിക്കലെങ്കിലും മലപ്പുറത്തുള്ള എല്ലാവരും ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടാവും അല്ലേ? നമ്മളിവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നൊരു സ്ഥലം അത് നമ്മുടെ കോട്ടക്കുന്നാണ്. മലപ്പുറത്ത് ഏതൊരു വീട്ടിലും എല്ലാവരും കൂടുമ്പോൾ ഒരു വൈകിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറയുന്നതാണ് നമുക്കൊന്ന് കോട്ടക്കുന്ന് പോയാലോ. അങ്ങനെ ഇന്ന് ചുമ്മാ ഇരുന്നപ്പോൾ തോന്നിയതാണ് നമുക്കൊന്ന് കോട്ടക്കുന്ന് പോയാലോ. അങ്ങനെ ഇറങ്ങിയതാണ് ഇവിടേക്ക്. ഇവിടെ പാസ്സ് 10 രൂപയുള്ളൂ കേട്ടോ. ഒരാൾക്ക് കയറാൻ 10 രൂപയുള്ളൂ പാസ്സ്. പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നൊരു സ്ഥലമാണ് കോട്ടക്കുന്ന്. അപ്പോൾ ലാസ്റ്റ് വരേക്കും വീഡിയോ ആരും കാണാൻ മറക്കില്ല. ലാസ്റ്റ് ഒരു അടിപൊളി കാഴ്ച ഉണ്ട് കേട്ടോ. സൂര്യാസ്തമയ സമയത്ത് ആകാശത്തിൻ്റെ ഒരു കിടുക്കാഴ്ച വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. അപ്പോൾ ഈ കോട്ടക്കുന്നിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇത് കോട്ടക്കുന്നിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കുത്തനെ കാണുന്ന സ്റ്റെപ്പുകളാണ് കേട്ടോ. മുട്ടുവേദന ഉള്ളവർക്കും കാലുവേദന ഉള്ളവർക്കൊന്നും ഈ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. അത്ര സ്റ്റെപ്പുകൾ കയറാനുണ്ട്. ശരിക്കും ഇവിടേക്ക് വരാൻ 2 വഴികളുണ്ട് കേട്ടോ. ടൗൺ എത്തുന്നതിൻ്റെ മുന്നൊരു വഴിയുണ്ട്, ടൗണിൽ നിന്നൊരു വഴിയുണ്ട്. നമ്മൾ മഞ്ചേരി ഭാഗത്ത് കൂടെ വന്നതുകൊണ്ട് നമ്മൾ ടൗൺ എത്തുന്നതിൻ്റെ മുന്നുള്ള വഴിയിലാണ് വന്നത്. ടൗണിൽ നിന്ന് വരുമ്പോഴുള്ള വഴിയിലാണ് ഈ സ്റ്റെപ്പ് ഉള്ളത്. ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങേണ്ടി വരും. അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ മുകളിലെത്താൻ സ്റ്റെപ്പ് കയറേണ്ടി വരും. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഒഴിഞ്ഞ് വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. രാത്രി ഇവിടെ കാണാൻ നല്ല രസമാണ്. മിന്നി മിന്നി ബൾബുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. 2 തവണ വന്നത് രാത്രിയായിരുന്നു. ഒരു 7 മണിക്കൊക്കെ 7 മണി 8 മണി സമയത്തൊക്കെ നല്ല പാട്ടും ഉണ്ടാവും. അതുപോലെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. മുമ്പൊക്കെ അവിടെ നിന്ന് താഴേക്കൊരു റോഡും കൂടെ ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ നടക്കാൻ. പക്ഷേ ഇതൊക്കെ അപ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊന്നും പോയില്ല. പിന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇതുപോലെ ഓരോ വീടുകൾ കയറ്റിയിട്ടിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ കുറച്ചതാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ താഴെ വരെ ഒന്ന് പോയി നമ്മൾ പിന്നെയും സ്റ്റെപ്പ് തിരിച്ച് കയറാൻ തുടങ്ങി. താഴെ വരെ പോയത് നിങ്ങൾക്ക് വീഡിയോ എടുത്തതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങ് താഴെ വരെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയത്. ഇനി ഇത്രയും സ്റ്റെപ്പ് നമുക്ക് മുകളിലേക്ക് കയറിപ്പോവാനുള്ളതാണ്. ഞാനൊരു വിധമായിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറിയിട്ട് കാലൊക്കെ വേദന തുടങ്ങിയെന്നു. ഞാൻ ഷൂസ് ഇട്ടിരുന്നു. അപ്പോൾ ആ ഷൂവിൻ്റെ ഇതൊക്കെ തട്ടിയിട്ട് കാലൊക്കെ മുറിയാൻ തുടങ്ങി. അപ്പോൾ അത്രയും സ്റ്റെപ്പ് നമുക്കിത് കയറിപ്പോകേണ്ടതാണ്. നല്ല രസമാണ് കേട്ടോ. ആരെങ്കിലും കൂടെ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളും വീട്ടിൽ നിന്ന് മക്കളും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിലും അടിപൊളിയാണ്. അത്രയും നേരം നമുക്കങ്ങനെ സംസാരിച്ചും കൊണ്ടൊക്കെ നടക്കാൻ അടിപൊളിയാണ്. ഈ സമയമൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്തൊക്കെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കൊറോണ ആയിട്ട് ഇവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് ആൾക്കാർ വരുന്ന വരവൊക്കെ. അപ്പോൾ ഒരു 5 മണി 5:30 കുട്ടികളുടെ പാർക്കും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഓപ്പൺ ആവുന്നത്. അതാണ് ആ സമയമാകുമ്പോഴേക്കും നല്ല തിരക്ക് വരുന്നത്. അപ്പോൾ നമ്മളിതാ കയറി മുകളിലെത്തി. നമ്മൾ കോട്ടക്കുന്ന് എന്ന് കേൾക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഇതാണത്. കോട്ടക്കുന്നിൻ്റെ ഒരു എംപ്ലോയിറ്റ് തന്നെ നമുക്ക് പറയാം. ഏതൊരു ഫോട്ടോയിലും നമ്മൾ ആദ്യം കാണുന്നൊരു വ്യൂ ഈ ബിൽഡിങ്ങിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ ബലൂണും കാര്യങ്ങളും അച്ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കച്ചവടമൊക്കെ പൊടി പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ഓരോ വഴികളുണ്ട് കേട്ടോ. സൺസെറ്റിൻ്റെയൊക്കെ സമയമാവുകൊണ്ട് ആകാശം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഇതിൻ്റെ ഓരോ വഴികളിലായിട്ട് നല്ല ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാർക്കുണ്ട്. ഉള്ളിലൊക്കെ ആയിട്ട് നല്ല ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് വെയിൽ കൊള്ളാത്ത വിധം നല്ലൊരു രസത്തിൽ എല്ലാം വെട്ടിക്കൊടുത്തിട്ട് പല ചെടികളൊക്കെ ഉണ്ട്. നല്ല നന്നായിട്ട് വളർത്തുന്നുണ്ട്. മുമ്പ് വന്ന സമയത്ത് ഇത്രയും ചെടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഓരോ പാതകളുണ്ട്. ഈ പാർക്കിന് ചുറ്റുമായിട്ട് ഓരോ പാതകൾ ചുറ്റും നടക്കാനുണ്ട്. രാവിലെയൊക്കെ ജോഗിങ്ങിനൊക്കെ വരുന്നവർക്ക് ഈ ഒരു റൗണ്ട് നടന്നാൽ മതിയാവും. സ്റ്റെപ്പ് തന്നെ കയറിയാത്തന്നെ ഒരുവിധം വെയിറ്റൊക്കെ കുറഞ്ഞോളും. ഇപ്പോൾ കണ്ടോ, ആകാശമൊക്കെ നല്ല ഭംഗിയിൽ വരുന്നിട്ടുണ്ട്. ഈ സൺസെറ്റിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണ് ഫുള്ള് ആകാശത്തോട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുള്ള് വീഡിയോ ആകാശവുമായിട്ട് സംബന്ധിച്ച വീഡിയോ ആണ്. കാരണം ആ വ്യൂ കാണുമ്പോൾ നമുക്ക് അത് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നും. അപ്പോൾ ഇവിടെ ചെമ്പരത്തികൾ, പല വിധത്തിലുള്ള ചെമ്പരത്തികളുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാ വയലിലൂടെയും പാതകളിലൂടെ ഒക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഇതിവിടെ ഒഴിഞ്ഞ്
കുഞ്ഞൊരു പറമ്പ് പോലെ ഇവിടെ കുറേ കുറ്റിയാക്കിയിട്ട് ചെടികളൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തൊക്കെ ആയിട്ടൊരു ഗാർഡനൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ മരങ്ങൾ ഇവിടെ വെട്ടി ശരിയാക്കിയൊക്കെ എടുത്തിട്ട് നമ്മളും ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതിനപ്പുറത്തായിട്ട് പാർക്കുണ്ട് കേട്ടോ. ഒരു പാർക്കല്ല, ചെടികളൊക്കെ നട്ട് ഉണ്ടാക്കി ഒരു ഇതുണ്ട്. പക്ഷേ അവിടെ ഓപ്പൺ അല്ല, നമുക്ക് കയറാൻ പറ്റും തോന്നുന്നില്ല. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ ആകാശത്തിൻ്റെ നിറമൊക്കെ മാറലടങ്ങി കിളികളൊക്കെ അവരുടെ കൂട്ടിലേക്ക് പോകലടങ്ങി നല്ലൊരു ഫീല്, ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ സമയത്ത്. പിന്നെ അത് കുറേ നേരം നോക്കി നിന്ന് പിന്നെയും നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ആദ്യം വന്ന സ്ഥലത്തേക്ക് കുറച്ച് പോവാനുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും ഇതുപോലെ നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒഴിഞ്ഞ പറമ്പുകളുണ്ട്. വന്നിരിക്കാനൊക്കെ നല്ല രസത്തിലിരിക്കാം, ഒരുപാട് സംസാരിച്ചിരിക്കാനൊക്കെ നല്ല ഒരു വന്നിരിക്കാൻ. പ്രത്യേകിച്ച് ഇവിടെ കാണാൻ എന്താന്ന് വെച്ചാൽ കാണാനൊന്നുമില്ല, പക്ഷെ ഇതുപോലെ റിലാക്സ് ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം, ഒഴിഞ്ഞ് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെയും താഴെ നമ്മൾ കണ്ടതുപോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആകാശമൊക്കെ ചുമന്ന് തുടങ്ങി. ഇത് ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണ് കേട്ടോ. മലപ്പുറത്തിൻ്റെ ഇവിടെ റോഡും കാര്യങ്ങളും വണ്ടികൾ പോകുന്നതൊക്കെ ഉള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാലത്. അപ്പുറം താഴെ ഉള്ള ബിൽഡിങ്ങും കാര്യങ്ങളും, കാരണം കോട്ടക്കുന്ന് ഏറ്റവും മലപ്പുറത്തിൻ്റെ ഹൈറ്റിൽ നിൽക്കുന്നൊരു പ്ലേസ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണത്. എന്താ ചുറ്റും പച്ചപ്പും കാര്യങ്ങളും, നല്ല കാഴ്ചയാണ് കാണാൻ. വന്നിരിക്കാൻ പറ്റിയ, പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിലും ഇങ്ങനെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. പിന്നെ പാർക്കുണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ വ്യൂ കണ്ടില്ലേ, അടിപൊളിയാണ്. കൊഴിഞ്ഞൊരു പറമ്പാണ് കേട്ടോ. ഇവിടെ പാർക്കുണ്ട്, പക്ഷേ ഈ പാർക്കിലൊക്കെ കയറാൻ പ്രത്യേകിച്ച് നമ്മൾ വേറെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ വന്നാൽ ശരിക്കും അവർക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. വലിയവർക്കും ഉണ്ട് കേട്ടോ. നമ്മൾ എക്സിബിഷനിലൊക്കെ ഉള്ളതുപോലുള്ള ഊഞ്ഞാലുകൾ അതൊക്കെ ഉണ്ട്. എനിക്കതിലൊന്നും കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല. കുറേ പേര് കയറിനൊക്കെ ഇങ്ങനെ കണ്ട് നിന്നു. പിന്നെ അതിൻ്റെ മുകളിലൊരു സൈക്ലിങ്ങിനുണ്ട്. ആ സമയത്ത് സൈക്ലിങ്ങിൻ്റെ ഉണ്ട് ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരാൾ അതിൽ ഒരു റോപ്പിലൂടെ സൈക്കിൾ ഓടിക്കുന്നത്, അഡ്വഞ്ചേഴ്സായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ സമയക്കായപ്പോൾ ഗ്രൗണ്ട് ഫുള്ള് വണ്ടികളെ കൊണ്ട് നിറഞ്ഞു. പിന്നെ ഇത് ഈ പാർക്കിൻ്റെ ഭാഗമാണ് കേട്ടോ, കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആണ്. ഇവിടെ ഇതുപോലെ കുറേ എക്യുപ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിലൊക്കെ ആളുകൾ കയറുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കുണ്ട്. വലിയവരും കയറുന്നുണ്ട് കേട്ടോ, ഊഞ്ഞാൽ അതിലൊക്കെ വലിയവരൊക്കെ കയറുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ ഓരോരുത്തർക്കും വലിയവർക്കും കുട്ടികൾക്കും ഓരോ പാസ് ഉണ്ട്. അതിനെത്ര 30-40 രൂപ ഒക്കെ ഒരാൾക്ക് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പിന്നെ അതിലേക്കൊന്നും കയറിയില്ല, കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കൊന്നും വേണ്ടല്ലോ. കുട്ടികളോട്ട് വരുന്നവർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുട്ടികളെ ഹാപ്പിയാക്കാം, അവരുടെ കണ്ണിൽ പെടിയിട്ടുണ്ട്. ഇതുപോലെ അവർക്ക് നല്ല കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഓരോ പാർക്കുകളുണ്ട്. ഇതുപോലെ കയറി മറിയുന്ന കുട്ടികളുടെ മുഖത്തൊക്കെ നോക്കി എന്തൊരു രസമാണ് അവർക്കൊക്കെ. ശരിക്കും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പറയുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ സൺഡേ ഒക്കെ ഇതിൽ നല്ല തിരക്കുണ്ടാവും. എന്താ ഇവിടെ ഒക്കെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടല്ലേ. പാർക്കിങ്ങൊക്കെ ഏകദേശം ഇവിടെ ഫുള്ളായിട്ടുണ്ട്, അത്രയേ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇത് പിന്നെ നമ്മൾ അവിടെ നിന്ന് കണ്ടൊരു ഗാർഡനാണ് കേട്ടോ. ആദ്യമൊക്കെ ഇതിൽ നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു, ആ ചട്ടികളിലൊക്കെ നല്ല ചെടികളുണ്ടായിരുന്നു. ഇത്രയും വെയിലല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പം ചെടികളൊക്കെ കുറവാണ്. ഇതിൻ്റെ ഗാർഡനക്കൊന്നും കയറാൻ അവിടെ ഒക്കെ ഓരോ പാത കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും കയറാൻ പറ്റും തോന്നുന്നില്ല. ആരും കയറിയതായിട്ട് കണ്ടില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോപ്പിലൂടെ സൈക്കിൾ ഓടിക്കുന്നത്, അതാണ് ഈ കാണുന്നത്. നല്ല ധൈര്യം വേണം അല്ലേ, റോപ്പിലൂടെ ഒക്കെ സൈക്കിൾ ഓടിക്കണമെങ്കിൽ. അപ്പോൾ ഒരാളവിടെ റോപ്പിലൂടെ സൈക്കിൾ ഓടിക്കുന്നുണ്ട്, അതാണ് നമ്മളിപ്പോൾ കാണുന്നുണ്ടോ. ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ക്ലിയർ ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ റോപ്പിലൂടെ ഒക്കെ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഐസ്ക്രീം തിന്നാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളൊരു ഐസ്ക്രീം വാങ്ങാൻ പോയി. ഇവിടെ ഏത് ഐസ്ക്രീം വേണമെങ്കിലും ഉണ്ട്. ഞാനൊരു വാനില ഐസ്ക്രീം പറഞ്ഞു, അത് കഴിച്ചു. കണ്ടാൽ നമുക്ക് വാങ്ങി തിന്നാനല്ലാതെ തോന്നില്ല. ഐസ്ക്രീമൊക്കെ കണ്ട
പ്രത്യേകിച്ചും അവിടെ വീണു അത്ര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഈ കോൺ ഐസ്ക്രീം അത് ഒരു വികാരമല്ലേ. ആദ്യമൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീടുകൾക്ക് കൂടെ ഇങ്ങനെ കൊടുത്തിരുന്നില്ലേ സൈക്കിളിലൊക്കെ വെച്ചിട്ട് ഈ കോൺ ഐസ്ക്രീം ഓരോ ഇതിലാക്കിയിട്ട്. ഇപ്പം അങ്ങനെയൊന്നും ആരും കൊണ്ടുവരാറില്ല. കൊണ്ടുവന്നാലും നമ്മളാരും പുറത്തുനിന്നൊന്നും കഴിക്കാറുമില്ലല്ലോ. അപ്പോൾ ഞാനൊരു വാനില പറഞ്ഞു, അവർ മാംഗോ ഏതോ പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഒഴിഞ്ഞു പോയി ഇരുന്ന് കഴിക്കുക എന്നുള്ളതിൽ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അപ്പോഴൊക്കെ പറമ്പ് നിറച്ച ആളുകളായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൈകിട്ട് ബാങ്ക് കൊടുക്കാൻ ആ സമയം 6:30 സമയമായിട്ടുണ്ട്. നമ്മൾ വേഗം പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ച് വന്നതാണ്. എന്നാൽ ഇനിയാണുള്ള കാഴ്ച സൺസെറ്റ് സമയത്തുള്ള ആകാശം, അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. അതൊരു പൊളി വൈബാണ് അല്ലേ. ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുക, ഒരു വെയിലും ഇല്ല, അങ്ങനെ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഈ സൺസെറ്റ് കാണുമ്പോൾ എൻ്റെ കലവിലെ ശബ്ദത്തിനേക്കാളും നല്ലത് പ്രകൃതിയായിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. മലപ്പുറംകാരുടെ സ്വന്തം അഹങ്കാരായ കോട്ടക്കുന്നിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.